നമസ്കാരം. ഗുരുവായൂരിലെ കല്യാണത്തിന് മോദി ഉയർത്തിയത് അയോധ്യയിലെ പ്രാധാന്യം. ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധൂവരന്മാരെ അനുഗ്രഹിച്ച് അക്ഷതം നൽകി. ഭാഗ്യ സുരേഷിന്റെ താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം തൊട്ടടുത്ത വേദിയിൽ നടന്ന താലികെട്ട് ചടങ്ങിലെ 10 നവദമ്പതികളെ അക്ഷതം നൽകിയാണ് അനുഗ്രഹിച്ചത്. ഇതിനുശേഷം വധൂവരന്മാർക്ക് പ്രധാനമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിനും അവസരമുണ്ടായി. തുടർന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിയ നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പോയി. അതിനു മുമ്പ് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ താരനിരയെ മോദി കണ്ടു. സുരേഷ് ഗോപി ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി. എന്നാൽ ചിലരെ മോദിക്ക് നേരിട്ടറിയാമായിരുന്നു. മോഹൻലാലിനെ മമ്മൂട്ടിയും പിന്നെ ഖുശ്ബുവിനെയും. മോഹൻലാലിനെ കണ്ടത് മോദി കുശലാന്വേഷണത്തിലായി. എല്ലാവർക്കും നൽകിയതുപോലെ അക്ഷതം നൽകി. തൊട്ടടുത്ത മമ്മൂട്ടി. മമ്മൂട്ടിയെ മോദിക്ക് നന്നായി അറിയാം. അങ്ങനെ മലയാളത്തിലെ രണ്ട് സൂപ്പർ താരങ്ങളുമായി കുശലാന്വേഷണം മോദി നടത്തി. തൊട്ടടുത്ത് ഖുശ്ബു. മോദിയെ കാണാൻ നിന്ന എല്ലാ വി വി ഐ പിയും സിനിമാക്കാർക്കും മോദി അക്ഷതം നൽകി. കേരളത്തിലെ ഒരു സുരക്ഷയും കൂടാതെ എവിടെയും കടന്നു ചെല്ലാൻ കഴിയുന്നവരാണ് മോഹൻലാലും മമ്മൂട്ടിയും. രണ്ടുപേരെയും ആരും ഒരിടത്തും തടയാറില്ല. എന്നാൽ ഗുരുവായൂരിൽ ആദ്യമായി മോഹൻലാലിനും മമ്മൂട്ടിക്കും സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വന്നു. സുരക്ഷാവാതിലൂടെ കടന്നു ചെന്ന മമ്മൂട്ടിയെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പോലീസ് പരിശോധിച്ചു. പോലീസുകാരൻ്റെ മുഖത്ത് അപ്പോഴൊരു ചമ്മലുണ്ടായിരുന്നു. പാസ് കാട്ടിയാണ് ഗുരുവായൂരിലെ വിവാഹ പന്തലിനടുത്തേക്ക് മോഹൻലാലും മമ്മൂട്ടിയും കയറിയത്. മോഹൻലാലിനും സുരക്ഷാ പരിശോധന നടത്തി. അങ്ങനെ സൂപ്പർ താരങ്ങളെ മെറ്റൽ ഡിറ്റക്ടറിൽ പരിശോധിക്കുന്ന സാഹചര്യം മോദിയുടെ സാന്നിധ്യം കാരണമാണ് ഉണ്ടായത്. ഗുരുവായൂർ വിവാഹ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഗുരുവായൂർ തന്ത്രി ചേനാസ് നമ്പൂതിരിപ്പാടും പങ്കെടുത്തു. മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതം വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു. ജയറാം, ദിലീപ് തുടങ്ങിയവരും ഗുരുവായൂരിലെത്തിയിരുന്നു. വധൂവരന്മാർക്ക് തുളസിമാല കൈമാറിയ പ്രധാനമന്ത്രി വിവാഹത്തിന് ശേഷം നവ വധൂവരന്മാരെ ആശീർവദിക്കുകയും ചെയ്തു. പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് അയോധ്യയിൽ പൂജിച്ച അക്ഷതമാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും മമ്മൂട്ടി അടക്കം ഏറ്റുവാങ്ങിയത്. ഭാര്യ സുൽഫത്തും അക്ഷതം സ്വീകരിച്ചു. ജയറാം, ദിലീപ്, ബിജു മേനോൻ, ഷാജി കൈലാസ് തുടങ്ങിയവർക്കും അക്ഷതം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങ്. ബുധനാഴ്ച രാവിലെ 6:30 കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രി മോദി ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രിയെ ജില്ലാ ഭരണകൂടവും ബി ജെ പി നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു. വൻ ജനാവലിയാണ് അദ്ദേഹത്തെ കാണാനെത്തിയത്. കിഴക്കേ നട വഴി ക്ഷേത്രത്തിലേക്ക് കയറിയ അദ്ദേഹം വിശേഷാൽ പൂജകളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലായിരുന്നു ക്ഷേത്രനഗരി. താലി കെട്ടിയതിനു ശേഷം ഭാഗ്യക്കും ശ്രേയസിനും വരണമാലയും എടുത്തു നൽകിയത് പ്രധാനമന്ത്രിയാണ്. ഇരുവരും മോദിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്ക് സ്വർണ്ണ തളിക സമ്മാനമായി നൽകി. മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള താരനിര മണ്ഡപത്തിന് മുന്നിൽ നിന്ന് വിവാഹ ചടങ്ങുകൾ വീക്ഷിച്ചു. നേരത്തെ സുരേഷ് ഗോപിയാണ് മകളെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. രാവിലെ 8:45 താലികെട്ട്. വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനൂട്ട് വഴിപാട് നടത്തി. വേദാർച്ചനയിലും പങ്കെടുത്തു. ഭജനയിലും പങ്കെടുത്തു. വിവിധ വഴിപാടുകളുമായി 1 മണിക്കൂറോളം പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ ചെലവഴിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഗുരുവായൂരിൽ നിന്ന് വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്നും കാറിലാണ് തൃപ്രയാർ രാമസ്വാമി ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രത്തിൽ വേദപഠനം നടത്തുന്നവരുടെ വേദാർച്ചനയിലും പങ്കെടുത്തു. ഇവിടെ കുട്ടികൾ വേദങ്ങൾ പഠിക്കുന്നത് മോദി ശ്രവിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കാണുന്നതിനായി ഈ സമയം നേരത്തിൽ ജനം തടിച്ചുകൂടുകയും ചെയ്തിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനത്തിനും നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിലും പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം തൃപ്രയാറിലേക്ക് തിരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തിയ ശേഷം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു അദ്ദേഹം.